ഈ കേരളത്തിൽ വിൽക്കുന്ന ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന കുട്ടികൾ മുറയാണെങ്കിൽ ഇത് മുറയാണ്. നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു മുറ ഫാമിലാണ്. കോട്ടയം മുറ ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. ഏകദേശം 2-3 കൊല്ലമായിട്ട് പല യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ നമുക്ക് പരിചിതനായിട്ടുള്ള ബിവിൻ ഭായിയുടെ ഫാമാണിത്. ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ഇവിടെ തുടങ്ങിയിട്ട്. ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 10,000 രൂപ മുതൽ മുറ പോത്തിൻ കുട്ടികളെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് ബിവിൻ. ഞാൻ കോട്ടയം ജില്ലയിൽ 3 വർഷമായിട്ട് ഹരിയാനയിൽ നിന്ന് കൊണ്ടിരുന്ന മുറക്കുട്ടികളുടെ വിപണനം ചെയ്തു വരുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, കാരണം പല വീഡിയോയിലൂടെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ പാലായ്ക്ക് അടുത്ത് മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടയം മുറ ഫാം എന്നാണ് പുതിയ ഫാമിൻ്റെ പേര്. കോട്ടയം മുറ ഫാം. ഒന്നുകൂടെ ലൊക്കേഷൻ പറഞ്ഞു. പാലായ്ക്ക് അടുത്ത് മാനത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോട്ടയം മുറ ഫാം. കോട്ടയം മുറ ഫാം എന്നാണ് പുതിയ ഫാമിൻ്റെ പേര്. ഈ കോട്ടയം മുറ ഫാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വിൽക്കുന്ന കുട്ടികളെല്ലാം മുറ തന്നെയാണോ? കോട്ടയം മുറ ഫാമിൽ വിൽക്കുന്ന കുട്ടികൾ മുറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ വിൽക്കുന്ന ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന കുട്ടികൾ മുറയാണെങ്കിൽ ഇത് മുറയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയും? എന്തുകൊണ്ടാണെന്ന് ചോദ്യം, അതിൻ്റെ ഉത്തരം ഞാനിങ്ങനെ പറഞ്ഞുതരാം. ഈ കേരളത്തിൽ വരുന്നത് ആരും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അറിയത്തില്ല. പിന്നെ 1-2 പേരുണ്ടെങ്കിലുണ്ട്, അതേ ഉള്ളൂ. ബാക്കി വരുന്നതെല്ലാം ഈ ചന്തയെന്ന് ഒന്നെങ്കിൽ ഹിന്ദിക്കാരുടെ ഏജൻറ്റുമാർ, അല്ലെങ്കിൽ ഈ മലയാളികളായിട്ടുള്ള ഏജൻറ്റുമാർ ഇവർ പിടിച്ച് വണ്ടികൾ കയറ്റിവിടുന്നതാണ്. അതിപ്പം നമുക്ക് അത് മുറയാണെങ്കിൽ ഇത് മുറയായിരിക്കുമല്ലോ. ഇതിനകത്ത് പല ഏജന്റുമാർ വരുന്നുണ്ട്. ഇത് ഒരാളല്ല കേരളത്തിലോട്ട് സപ്ലൈ ചെയ്യുന്നത്, കാരണം ഒരാളെ കൊണ്ട് ഇത് നടക്കത്തില്ല. എത്രയോ ഫാമുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ പല ഫാമുകളിലും വലിപ്പത്തിൽ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ. ചിലവർക്ക് അത് ഓരോ ഏരിയയുടെ അനുസരിച്ചാണ് വരുന്നത്. ചില ഏരിയയിൽ മുഴുത്തകടാവ് വേണ്ടതുണ്ട്, ചില ഏരിയയിൽ ചെറുത് വേണ്ടതുണ്ട്, ചില ഏരിയയിൽ നമുക്കൊരു 130-140 ആവറേജ് വരുന്ന അത്തരം ഇടത്തരം കുട്ടികൾ വേണ്ടതുണ്ട്. എനിക്കൊന്ന് കുട്ടികളുടെ വലിപ്പം കൂടുന്തോറും ഭംഗി കൂടും, അതനുസരിച്ച് നല്ലൊരു കയറ്റം വെച്ച് വില കയറ്റം വെച്ച് വിൽക്കാൻ പറ്റും. അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അങ്ങനെ വില കയറ്റി വിട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചങ്ങനല്ല. ഇപ്പോൾ ഒരു വലിപ്പമുള്ള കുട്ടികൾക്കൊരു ആ ഒരു മുറയുടെ ഭംഗിയിലേക്ക് എത്തുമ്പോഴത്തേക്കും വില കൂടുതൽ മേടിക്കാൻ പറ്റുമല്ലോ. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് 170-180 കിലോയുള്ള കുട്ടികൾ വരാറുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്നതും നമ്മൾ സാധാരണ ഈ ഇപ്പോൾ 80 കിലോയുടെ കുട്ടിയാണെങ്കിലും 160 കിലോയുടെ കുട്ടിയാണെങ്കിലും നമ്മൾ ഒരേ റേറ്റിനാണ് കൊടുക്കുന്നത്. ഇരുമക്കിടാവിന് മാത്രം വില വ്യത്യാസമുണ്ട്, 150 രൂപയാണ് കിലോയ്ക്ക് മേടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുട്ടികളെ വിൽക്കുന്ന റേറ്റ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ കൊടുക്കുന്നത് 135 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 135 രൂപയ്ക്കാണ് കിലോയ്ക്ക് കൊടുക്കുന്നത്. കിലോയ്ക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു ആവറേജ് ഏറ്റവും കുറഞ്ഞ വില ഒരു കുട്ടിക്ക്? ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ 2 ലോഡ് വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഇത് ഷോജിബായി തന്നെ കണ്ടു കാണുമല്ലോ, കൂടെ നിറച്ച് കുട്ടികൾ 80 കുട്ടികൾ മിച്ചം കിടപ്പുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ നമുക്കൊരു 10 രൂപ മുതലുള്ള കുട്ടികൾ നമുക്കുണ്ട്. ഇപ്പം നിലവിൽ അവൈലബിൾ നമ്മുടെയിലുണ്ട്, 10 രൂപ മുതലുള്ള കുട്ടികളുണ്ട്. വലിപ്പം വരെ കൂടിയതാകുമ്പോഴത്തേക്ക് എത്ര വരെ ഉള്ളത്? അതിപ്പോൾ നമ്മൾ തൂക്കി എല്ലാം നമ്മൾ തൂക്കിയാണ് കൊടുക്കുന്നത്. അപ്പം ഉദാഹരണത്തിന് 100 കിലോയുടെ കുട്ടിയാകുമ്പോൾ നമുക്ക് 13,500 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതിൽ താഴെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 10,000 രൂപ മുതൽ നമുക്കൊരു 20-21,000 രൂപയുടെ വരെ കുട്ടികൾ നമുക്ക് കിടപ്പുണ്ട്. ഇപ്പോൾ അവൈലബിൾ കിടപ്പുണ്ട്. ബിവിൻ ഭായ്, നിങ്ങൾ പറഞ്ഞ ഏകദേശം ഒരു 80-85 കുട്ടികൾ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ടെന്ന്. പൊതുവേ പോത്ത് കുട്ടികൾക്ക് ഇപ്പോൾ ഓഫ് സീസൺ ആണെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. എങ്കിലും ഓഫ് സീസൺ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കുട്ടികളെ ഇവിടെ ഇറക്കി നിർത്തിയിരിക്കുന്നു? എന്നെ സംബന്ധിച്ച് എനിക്ക് ഓഫ് സീസൺ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു മാസം മുമ്പ് ഈ ഫാം തുടങ്ങിയായിരുന്നു. അപ്പോൾ നമുക്കൊരു 10 ദിവസത്തേക്ക് ഒരു ചെറിയ ഇത്, അതായത് ആൾക്കാർ അറിഞ്ഞു വരാനുള്ള ഒരു ടൈം ഒരു 10 ദിവസത്തേക്ക്. ഓക്കെ. അതിനുശേഷം നമുക്കിപ്പം ആഴ്ചയിൽ ഒരു ലോഡ് വെച്ച് തീരുന്നുണ്ട്. ഇപ്പോൾ ഈ 85 കുട്ടികൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ വൈകിട്ട് ഇത് ഒരു 30 എണ്ണം കണ്ണൂർ പഞ്ചായത്തിൻ്റെ ഓർഡറായിട്ട് കയറി പോകാനുണ്ട്. ശരി ശരി ശരി. പിന്നെ പോയിട്ട് 50 എണ്ണം ഇപ്പം തന്നെ കണ്ടല്ലോ, വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 10-12 കുട്ടികൾ ഇറങ്ങി പോയിട്ടുണ്ട്. ബാക്കി ഏറ്റവും ചെറുത് നോക്കി നമുക്കൊരു 30 എണ്ണം നാളെ വൈകിട്ട് നമുക്ക് കണ്ണൂർക്ക് പോകാനുള്ള ഇത്. അതായത് ഈ സ്കീമുകൾക്ക് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്? പഞ്ചായത്തിൻ്റെ സ്കീം, അങ്ങനെ ഓരോ സൊസൈറ്റിയുടെ സ്കീം, ബാങ്കിൻ്റെ അങ്ങനെ ഓരോ സൊസൈറ്റിയുടെ, അതെല്ലാം നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. ഓർഡർ എടുക്കുന്നുണ്ട്. അതൊക്കെ മെയിൻ വിലയ്ക്കാണ് കുട്ടികളെ പോകുന്നത്? അല്ല, അത് നമുക്ക് മെയിൻ വിലയ്ക്ക് വേണമെങ്കിൽ അതനുസരിച്ചുള്ള കുട്ടികളെ കൊടുക്കും. ഓരോരുത്തർക്കും പല ടാർഗറ്റാണല്ലോ അവരിടുന്നത്. ശരി ശരി ശരി. അപ്പം മെയിനിക്ക് വേണമെങ്കിൽ മെയിനിക്ക് കൊടുക്കും, തൂക്കത്തിന് വേണം തൂക്കത്തിന് കൊടുക്കും. തൂക്കം അന്നേരം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും. ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും. ബിവിൻ ഭായ്, പോത്ത് കുട്ടികളെ വിൽക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെപ്പോലെ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഇറങ്ങിപ്പോകും. പക്ഷേ ഈ വാങ്ങിയ കർഷകനുണ്ടല്ലോ, ഇത് വിൽക്കാൻ ചിലപ്പോൾ പാടുപെടുന്നതായിട്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ, അതായത് പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ കാണുന്നുണ്ട്, വിൽക്കാൻ പറ്റുന്നില്ല, വിൽക്കുമ്പോൾ വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ കൊണ്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് കൊടുത്ത് വിട്ട കുട്ടികളെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബൈബാക്ക് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്കീം വെച്ചിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചെടുക്കും. അതായത് കുട്ടികളെ, നിങ്ങൾ വിറ്റ കുട്ടികളെ വളർത്തി തിരിച്ചെടുക്കും? വളർത്തി തിരിച്ചെടുക്കും. പക്ഷേ അതിനകത്തൊരു കണ്ടീഷനോട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പുല്ല് തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ തിരിച്ചു വിളിച്ചാൽ നമ്മൾ എടുക്കത്തില്ല. മിനിമം ഒരു 100 കിലോ ഇറച്ചിത്തൂക്കം മതിച്ചെടുക്കുവാണെങ്കിൽ, മതിപ്പാണെന്നുണ്ടെങ്കിൽ 100 കിലോ മതിച്ചെടുക്കാനുള്ള ആ തൂക്കം കാണണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈവ് വെയിറ്റ് വരുമ്പോൾ നമുക്കൊരു 300 കിലോ എങ്കിലും ലൈവ് വെയിറ്റ് ഉള്ള കുട്ടികളെ നമ്മൾ തിരിച്ചെടുക്കും. തിരിച്ചെടുക്കും. അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, ഇപ്പം ഇന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞ് അവർ കാണിക്കുക 300 കിലോ കാണിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ആ എടുക്കാൻ നമ്മൾ തയ്യാറാണ്. ശരി ശരി. ഇതാണ്
മിനിമം ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 100 kilo ഇറച്ചി അല്ലെങ്കിൽ 300 kilo ലൈവ് വെയിറ്റ് വരണം. ഇത്ര ആണെങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കും. ഇവൻ വൈ പല ആൾക്കാരും പറയുന്നുണ്ട് പോത്തുകളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് വിറ്റ് കഴിയുമ്പോഴത്തേക്കും ലാഭം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. കച്ചവടക്കാർക്കും അല്ലെങ്കിൽ വെട്ടുന്നവനും മാത്രമാണ് ലാഭം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം? അത് എങ്ങനെയാന്ന് പറയുകയാണ്, നമ്മൾ ഒരു ദിവസം ഒരു പോത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പോത്തിന് നമ്മളൊരു 15 രൂപയ്ക്ക് കൂടുതലുള്ള കൈത്തീറ്റ കൊടുക്കരുത്. കൈത്തീറ്റ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ ഗോതമ്പ് തോടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് 15 രൂപയ്ക്ക് കൂടരുത് ഒരെണ്ണത്തിന് ഒരു ദിവസം. ഓക്കെ, ആ രീതിക്ക് നമ്മൾ കൊടുക്കുള്ളൂ. ബാക്കി ഇത് മാക്സിമം നമ്മൾ പച്ചപ്പുല്ല് കൊടുത്ത് നിങ്ങളെ വളർത്താൻ നോക്കുക. അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ എന്തും നമുക്ക് കൊടുക്കാം, പക്ഷേ 15 രൂപയ്ക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നഷ്ടം വന്നുകൊണ്ടിരിക്കും. നമ്മളിത് കൊടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. ചിലർ കൊണ്ടുപോയിട്ട് 3-4 kilo തവിടും ഓക്കെയൊക്കെ മേടിച്ച് വെച്ച് കൊടുക്കും. അന്നേരം രൂപ എത്ര 100 രൂപയോളം ദിവസം ചിലവാണ് വരുന്നത് നമുക്ക്. ശരിയാണ്, ഒരു മാസം ഏകദേശം 3000 രൂപ. ഒരു ദിവസം 15 രൂപ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 30 ദിവസം ആകുമ്പോഴേക്കും 450 രൂപ ഒരു മാസത്തെ ചിലവ് വരുന്നത്. അതെ അതെ അതെ. പിന്നെ ഇതിന് ചിലവ് കുറച്ച് നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ചാക്കരിയൊക്കെ കിട്ടുമെങ്കിൽ ഒരു 1/2 kilo വീതം ഡെയിലി കഞ്ഞിയായിട്ട് വെച്ച് ഇച്ചിരി വേവ് മുമ്പോട്ടാക്കണം എന്നുള്ളൂ. മുമ്പോട്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതിനൊക്കെ നമുക്ക് നിസ്സാര പൈസക്ക് കിട്ടുന്നതാണ്. അതൊക്കെ അത് 10 രൂപ താഴെ അന്നേരം നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പെട്ടെന്ന് കയറി വരും. കണ്ടമാനം നാളെ നിർത്തേണ്ട നമുക്ക് വരത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒരു 300 kiloയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടോ? 300 kiloയിലോട്ടൊക്കെ എത്തും. നമ്മുടെ ഇത് മേടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു ആവറേജ് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഷത്തെ കൊണ്ട് 300 kilo. 300 kilo. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമ്മൾ എടുക്കുമ്പം എപ്പോഴും ഒരു അത്യാവശ്യം കേടുമാറിയ കുട്ടികളെ എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതായത് ഒരു 100 തോനും ഒരു 130-140 ആ റേഞ്ചിലുള്ള കുട്ടികളെ എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്, പെട്ടെന്ന് വളർന്ന് കയറി വരാൻ വേണ്ടി. ചെറുതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതുകൂടെ അനുസരിച്ച് നമ്മൾ അതിനെ കൂടുതൽ വളർത്തേണ്ടതായിട്ട് വരും. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 10-20 kilo കൂടുതൽ വരുന്നോർത്തുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു 10-2500 രൂപ കൂടുതൽ വരുന്നുള്ളൂ. ശരിയാണ്. ഈ ഒരു 6 മാസം കൂടെ കൂടുതൽ വളർത്തുമ്പോൾ ഇത് കൂടുതൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞു കേട് തീർന്ന കുട്ടികളെന്ന്, എന്താണ് കേട് തീർന്ന കുട്ടികൾ? കേട് തീർന്ന കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തീറ്റയും കൂടി എടുക്കാറായത്. ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമ്മൾ ഏത് ഫാമിൽ ചെന്ന് പോത്ത് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ വന്നിട്ട് പച്ചപ്പുല്ലും തീറ്റ കുടി എടുക്കുന്നുണ്ടോ നമ്മൾ ആദ്യം അതാണ് നോക്കേണ്ടത്. ശരി. ആ പിന്നെ രണ്ടാമത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ചെവിയുടെ നീളം കണ്ടോ? ഈ കുട്ടീനെ കണ്ടോ? ഇതൊക്കെ നല്ല പാല് കുടിച്ച് കയറി വന്നേക്കാൻ ആ കുട്ടിയുടെയൊക്കെ എന്നെ കട്ട് ചെയ്ത് തന്നേക്കി. ശരിയാണ്. ഇത്രയും ദിവസം യാത്ര ചെയ്യുന്നു. ഈ കുട്ടിയെ നല്ലപോലെ കാണിച്ചോട്ടെ. അടിപൊളി ഒരു കുട്ടിയാണ്. ഇത് ഏകദേശം എത്ര തൂക്കം വരും? ഇത് ഇതൊരു 110-115 ആ റേഞ്ച് വരും. നമുക്കൊരു 15 രൂപ തോതി വരുന്ന കുട്ടി. ഓ ശരി ശരി. 110-115 kilo തൂക്കം. നമ്മൾ തൂക്കിയിട്ടില്ല, ഏകദേശം ഒരു ഇതാണ് പറയുന്നത്. കൊമ്പൊക്കെ നല്ല അടിപൊളി കൊമ്പുണ്ടോ? ഒരു തളവറിയും. അവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് ഈ മുടി എല്ലാ കുട്ടികൾക്കും ഇതുണ്ട്. ഏത് കുട്ടികളും എല്ലാത്തിനും എല്ലാത്തിനും ഭയങ്കര മുടിയായിട്ട് നിൽക്കണം. എല്ലായിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. ഇതിന്റെ ഈ ചെവി ചെവിക്ക് നല്ല നീളമല്ലേ? ഇതുണ്ടോ? ഓ ശരി ശരി. ഇതുണ്ടോ? ഇതെന്ന് പറയുമ്പോൾ ഒരു 5 മാസം പ്രായമുള്ളത് നല്ല പാലുകൂടി പറ്റിക്കിടന്ന 5 മാസം പ്രായമുള്ള 5 മാസം പ്രായം വരുള്ളൂ. ശരി ശരി ശരി. നമ്മുടെ ഈ വരുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ക്വാളിറ്റിയിൽ, ഈ ക്വാളിറ്റി നമുക്ക് ഇഷ്ടമുള്ള ഏതിനു വേണമെങ്കിലും പിടിച്ചു. ഇതേ ക്വാളിറ്റിയിലുള്ള കുട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിൽ ക്വാളിറ്റി കുറഞ്ഞതും കയറി വരും, ഇത് കൂടിയതും. അതെ, ഞാൻ ചോദിച്ചു ഈ കുട്ടിയെ നിങ്ങൾ എന്തെങ്കിലും സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാണോ? അല്ലല്ല, നമുക്ക് നോർമലി വരുന്ന കുട്ടികളാണ്. ഈ ടൈപ്പ് കുട്ടികളാണ് നമുക്ക് വരുന്നത്. ശരി ശരി. ചെറിയ കുട്ടികളാണെങ്കിലും അടിപൊളി കുട്ടികളാണ് കേട്ടോ. അതായത് അത്യാവശ്യം ചെറിയ കൊമ്പ് നല്ല ചെവി. നമ്മൾ ആദ്യം കാണിച്ച 110 kilo 15 എന്ന് പറഞ്ഞ എന്റെ ചെറിയ കുട്ടി ഇതൊരു 100 kilo വരും. ഇതൊരു 13.5 രൂപ തോതി വരുന്ന കുട്ടിയാണ്. ഒരു 13 രൂപ ആ റേഞ്ചിൽ വരുന്ന, 13-13.5 ആ റേഞ്ചിൽ വരുന്ന കുട്ടിയാണ്. മാക്സിമം ഒരു 100 kilo തോന്നുന്നു. 100 kilo താഴെ വരുള്ളൂ എന്റെ നോട്ടത്തില്. അടിപൊളി നല്ല കുട്ടി ഇത് കണ്ടു. നല്ല കരിയർ കറുത്ത് രോമമൊക്കെ ആയിട്ട് അടിപൊളി കുട്ടിയാണ്. ഇതുപോലുള്ള കുട്ടികളും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-80 കുട്ടികൾ ഇപ്പൊ തന്നെ നിൽക്കുകയാണ്, അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റും. നല്ലൊരു പോത്തും കുട്ടിയെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു കർഷകന്? നല്ലൊരു പോത്തും കുട്ടിയെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ചെവി നോക്കണം. ചെവിയുടെ നീളം, ഇതിന്റെയൊക്കെ ചെവിയുടെ നീളം എന്ന് വെച്ചാൽ നീളം. ഓക്കെ. അതുപോലെ തന്നെ കൊമ്പിനകത്ത് എല്ലാവരും പറയുന്നുണ്ട് കൊമ്പിനകത്ത് കാര്യമുണ്ടെന്ന്, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. കൊമ്പ് ഇച്ചിരി വലുതാന്ന് ഓർത്തുകൊണ്ട് പോത്ത് വളരാതിരിക്കത്തൊന്നുമില്ല. ശരി. പിന്നെ നോക്കേണ്ടത് ഇടനീളം നോക്കണം, പോത്തിന്റെ നീളം എന്തോരം നീളമുള്ള കുട്ടി പ്രായത്തിനനുസരിച്ചുള്ള നീളം ഉണ്ടോ, നീളം ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ കാൽപ്പൊക്കം, ഈ കൈയുടെ ഒക്കെ കട്ടി ഉണ്ടോ, നല്ല അത്രയും കട്ടി ആയി വരുന്നേ ആ കുട്ടികൾക്ക്. പിന്നെ വാലിന്റെ ഇത് പല്ലിറക്കല്ലേ. ഇങ്ങനെ ഈ പോത്തിന്റെ ഒക്കെ കഴുത്ത് ഉണ്ട്, ഇതൊക്കെ കഴുത്ത് എന്നെ കഴുത്തുന്നുണ്ടോ? ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാം ഈ അടിപൊളി ഉരുണ്ട കുട്ടികളാട്ടോ. പാൽക്കുട്ടി എന്ന് പറയും, ഇതുകൊണ്ട് ഇതിന്റെ പാൽപ്പല്ല എപ്പോഴും ഉള്ളത്. അത് ചെറിയ കുട്ടികളോ, പാൽപ്പല്ല എപ്പോഴും ഉള്ളത്. ശരി ശരി ശരി. അത്യാവശ്യം നല്ല കുട്ടികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെവി, അതുപോലെ തന്നെ കൊമ്പ് വലിയ കാര്യമില്ലാന്നാണ് നിങ്ങൾ പറയുന്നത്. അതന്നെ ഇടനീളം, കട്ടി, വാലിന്റെ നീളം, പിന്നെ നല്ല സൈസ് ശരീരത്തിന്റെ.
ഏഴാം പൊക്കം വന്നാണ് ഇതുവരെയായിട്ട് ഇതിനൊരു ക്ഷീണം പോലും വന്നത്. ഇന്ന് രാവിലെ വന്ന കുട്ടികളാണ് ഈ പാല് കുടിച്ച് കയറുന്നതുകൊണ്ടാണ് ഒരു ക്ഷീണം പോലും വെക്കാതെ ഈ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പിന്നെ ഞാൻ നോക്കട്ടെ, ഇപ്പൊ ഇത്രയും കുട്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരാൾ വന്ന് മേടിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എണ്ണത്തിൽ അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു 10-25-30 കുട്ടികൾ നിൽക്കുവാണെന്നുണ്ട്, നമ്മുടെ ആ എന്താ പറയുക, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് അവിടെ ഒരു ലിമിറ്റേഷൻ വരുവാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 80-85 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ വന്നപ്പോഴത്തേക്കും ഒരു 10 എണ്ണത്തോളം കണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി അത്രയും നിൽക്കുവാണ്. അപ്പോൾ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. ഈ 10,000 രൂപയുടെ കുട്ടി എന്ന് പറഞ്ഞില്ല, അതിനൊന്ന് കാണിക്കാം. ഇതല്ല ഞാൻ ഈ പിടിച്ചിരിക്കുന്നത്, നമുക്കൊരു 10,000 രൂപ തോതിലുള്ള കുട്ടികളാണ്. 10,000 രൂപയ്ക്ക് കിട്ടുന്ന മുറ പോത്തൻകുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഇതിനും മറ്റേ പറഞ്ഞ ക്വാളിറ്റി എല്ലാം ഉണ്ട്. രോമം നല്ല നല്ല രോമം ഉണ്ടോ, നല്ല കാലിന് എല്ലാം ഉണ്ട്. അതിന്റെ പ്രായത്തിനൊത്തോ പ്രായത്തിനൊത്തോ വളർച്ച പറയാൻ പറ്റുള്ളൂ. ഒരു 3 മാസം കൂടെ കഴിയുമ്പോൾ അതനുസരിച്ച് പോത്ത് കയറി വരും. അതെ അതെ, നല്ല കുട്ടിയാണ്. ഇതൊരു 10,000 രൂപയ്ക്ക് തീർപ്പാന്ന് ശേഷം ഇത് 10,000 രൂപ 10,000 രൂപയ്ക്ക് പോത്തും കുട്ടികളെ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒരു മാറ്റമില്ല. കാരണം കേരളത്തിലെ പല ഫാമുകളിലേക്കും വരുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇവർക്കും പോത്തുകുട്ടികൾ വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പോത്തുകുട്ടികളെ വാങ്ങാൻ വരുമ്പോഴത്തേക്കും വലിയൊരു എണ്ണം പോത്തുകുട്ടികളിൽ നിന്ന് നമുക്ക് വേണ്ട ചുരുങ്ങിയ എണ്ണം പോത്തുകുട്ടികളെ സെലക്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു 10-80 പോത്തുകുട്ടികളോളം ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് വേണ്ട 1-2 എണ്ണത്തിന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.